ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് എന്താണെന്ന് പറഞ്ഞിരുന്നു. ഈ വീഡിയോയിൽ റിട്ടേൺസ് ടു സ്കെയിൽ എന്താണെന്ന് മനസ്സിലാക്കാം. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്നത് ഷോർട്ട് റണ്ണുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രതിഭാസമാണ്. എന്നാൽ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് ലോങ് റണ്ണുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രതിഭാസമാണ്. ഞാനതിൽ പറഞ്ഞിരുന്നു, ഷോർട്ട് റണ്ണിൽ ഒരു ഫാക്ടർ മാത്രമേ വേരി ചെയ്യിക്കാൻ കഴിയത്തുള്ളൂ. അതായത് അതുകൊണ്ടാണ് അതിനെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫാക്ടർ വേരി ചെയ്യുമ്പോൾ കിട്ടുന്ന മൂന്ന് സ്റ്റേജുകളാണ് ഷോർട്ട് റണ്ണിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. എന്നാൽ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് ലോങ് റണ്ണിൽ നടക്കുന്നതായതുകൊണ്ട് തന്നെ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർ, ഈ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും വേരി ചെയ്യിക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അതായത് ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഫാക്ടേഴ്സ് വേരി ചെയ്യിക്കാൻ കഴിയും. അതായത് കൂടുതൽ ലേബേഴ്സിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും, കൂടുതൽ മെഷീനറീസ് മേടിക്കാൻ കഴിയും, ലാൻഡ് മേടിക്കാൻ കഴിയും. എന്നാൽ ഇവിടെ രണ്ട് ഫാക്ടർ വേരി ചെയ്യിക്കുന്നു എന്ന കൺസെപ്റ്റിലാണ് ഞാൻ ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. റിട്ടേൺസ് ടു സ്കെയിലിലെ സ്കെയിൽ എന്ന് പറയുന്നത് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് ആണ്. അതായത് ഈ ഫാക്ടർ വേരി ചെയ്തെടുക്കുന്ന ആ ഒരു അനുപാതം, ഇതാണ് സ്കെയിൽ കൊണ്ട് സൂചിപ്പിക്കുന്നത്. റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് ഇൻപുട്ടിൽ നമ്മൾ മാറ്റം വരുത്തുമ്പോഴത്തേക്ക്, അതായത് ഇൻപുട്ട് കൂടുതലായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഫാക്ടേഴ്സ് കൂടുതലായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതിന് ആനുപാതികമായി എത്ര ഔട്ട്പുട്ടും പ്രൊഡക്ടിവിറ്റിയും വർദ്ധിച്ചു എന്ന് കാണിക്കുന്നതാണ് റിട്ടേൺസ് ടു സ്കെയിൽ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഇങ്ങനെ ഫാക്ടേഴ്സ് ലോങ് റണ്ണിൽ വേരി ചെയ്യിക്കുമ്പോഴത്തേക്ക് പ്രൊഡ്യൂസർക്ക് മൂന്ന് സ്റ്റേജിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതായത് മൂന്ന് സ്റ്റേജസ് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സ്റ്റേജസ് ഇതൊക്കെയാണ്: ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ, ആൻഡ് കോൺസ്റ്റൻ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഇവിടെ നമ്മൾ പ്രത്യേക ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മൂന്ന് സ്റ്റേജിലും പ്രൊഡ്യൂസർക്ക് ടോട്ടൽ ഔട്ട്പുട്ട്, അതായത് ടോട്ടൽ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്, ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് കൊടുക്കുന്ന ഇൻപുട്ടിന് അതിനാനുപാതികമായിട്ട് അതിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടായാൽ അതിനെയാണ് ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, പ്രൊഡ്യൂസർ ഒരു ഇൻപുട്ട് 3% അല്ലെങ്കിൽ ഒരു 5% വേരി ചെയ്തപ്പോഴത്തേക്ക് ഔട്ട്പുട്ട് 10% വേരി ചെയ്തു. അപ്പം കൊടുത്ത ഇൻപുട്ടിനെക്കാട്ടിലും കൂടുതൽ ഒരു ഇൻക്രീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നു. പിന്നെ ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്, പ്രൊഡ്യൂസർ ഇപ്പം 5% അല്ലെന്നുണ്ടെങ്കിൽ ഒരു 6% ഇൻപുട്ട് വേരി ചെയ്തപ്പോഴത്തേക്ക്, അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻപുട്ടിൽ നിന്നും ലേബേഴ്സോ ക്യാപിറ്റലോ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് കൊടുത്തപ്പോഴത്തേക്ക് 6% കൊടുത്തപ്പോഴത്തേക്ക് ഒരു 4% 5% മാത്രമാണ് കിട്ടിയത്. പക്ഷേ കൂടുതലായിട്ട് ഔട്ട്പുട്ട് കിട്ടി, പക്ഷേ കൊടുത്ത ഇൻപുട്ട് കൊടുത്ത അതേ ശതമാന കണക്കിൽ ഔട്ട്പുട്ട് വർദ്ധിച്ചില്ല. ഇതാണ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് കൊടുക്കുന്ന ഇൻപുട്ട് എത്രയാണോ അതേ അനുപാതത്തിൽ തന്നെ ഔട്ട്പുട്ട് കിട്ടിയാൽ അതിനെ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് 10% ഇൻപുട്ട് ലോങ് റണ്ണിൽ ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്ക് അതേ 10% ഔട്ട്പുട്ട് തന്നെ ലോങ് റണ്ണിൽ കിട്ടുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഈ മൂന്ന് റിട്ടേൺസ് ടു സ്കെയിലിനെയും ആ പ്രതിഭാസത്തെ മാത്രം ഒരു ഡയഗ്രാം കൊണ്ട് സൂചിപ്പിക്കാം. ആ ഡയഗ്രാം ഞാൻ ഇപ്പം വരച്ച് കാണിക്കാം. വീഡിയോ പോസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡയഗ്രാം വരച്ചിരിക്കുകയാണ്. ഞാൻ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ എക്സ് ആക്സിസ് സൂചിപ്പിക്കുന്നത് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഓക്കെ, വൈ ആക്സിസ് സൂചിപ്പിക്കുന്നത് മാർജിനൽ റിട്ടേൺസ് ആണ്. അതായത് കൊടുക്കുന്ന ഇൻപുട്ടിന് എത്ര ആനുപാതികമായിട്ട് റിട്ടേൺസ് കിട്ടുന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കാണിച്ചിട്ട് ഇത് കണ്ടോ, ഈ എയിൽ നിന്ന് ബിയിലേക്കുള്ള ആ ഒരു ഇത് കണ്ടോ, അതായത് കൂടുതലായിട്ടാണ് പോകുന്നത്, അത് ഇൻക്രീസിംഗ് ആണ്. അപ്പം ഈ പോർഷന് എ ബി എന്ന പോർഷനെ ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയാം. ഓക്കെ, പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നില്ല. ഈ ബി എന്ന പോയിൻ്റ് എത്തിയതിന് ശേഷം പിന്നെ സി എന്ന പോയിൻ്റിലേക്ക് ഇങ്ങനൊരു പോക്കാണ്. അപ്പോൾ ഇവിടെ എന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയാം. പക്ഷേ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നു എന്ന് വെച്ച് വെച്ചിട്ട് അവൻ ഔട്ട്പുട്ട് കുറയുന്നു എന്നല്ല അർത്ഥമല്ല, ഔട്ട്പുട്ട് കൂടിക്കൊണ്ട് തന്നെ ആയിരിക്കുന്നത്. പക്ഷേ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റേറ്റിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റേറ്റിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ അർത്ഥം. ഇനി ഈ സിയിൽ നിന്ന് ഡിയിലേക്കുള്ള പോയിൻ്റ് ഉണ്ടോ, ഈ പോയിൻ്റ് എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിലാണ്. അതായത് ഇവിടെ നിന്ന് സീൽ എത്തിയതിന് ശേഷം അളവ് കുറയുകയാണ് ചെയ്യുന്നത്. അതായത് കൊടുക്കുന്ന ഇൻപുട്ടിന് അനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടുന്നില്ല, അതിനേക്കാൾ കുറഞ്ഞ ഒരു അനുപാതത്തിലാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ആ അവസ്ഥയാണ് ഈ സി ഡി എന്ന് പറയുന്ന പോയിന്റ് സൂചിപ്പിക്കുന്നത്. അതാണ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഈ റിട്ടേൺസ് ടു സ്കെയിൽ ഗ്രാഫിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ റിട്ടേൺസ് ടു സ്കെയിൽ ഞാൻ ഗ്രാഫിൽ സൂചിപ്പിച്ചു. ഇനി ഐസോക്വന്റ് കർവ് വരച്ചിട്ടും റിട്ടേൺസ് ടു സ്കെയിൽ കാണിക്കാം. ഐസോക്വന്റ് കർവ് എന്താണെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഇവിടെ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഐസോക്വന്റ് കർവ് കൊണ്ട് ഈ റിട്ടേൺസ് ടു സ്കെയിൽ എങ്ങനെ സൂചിപ്പിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ വരച്ച് കാണിക്കാം. വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഐസോക്വന്റ് കർവ്സ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കർവ്സ് പരിശോധിക്കാം.
അതായത് ഇതെന്ന് പറയുന്നത് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത് ഈ ഐസോകാനിക് കർവ് ഉണ്ട്. ഐസോകാനിക് കർവ് നമുക്ക് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്. ഹയർ ലെവൽ ഓഫ് ഐസോകാനിക് കർവ് കാണിക്കുന്നത് ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആണ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നോക്കുക, ഇവിടെ ഫസ്റ്റ് എന്ന് പറയുന്നത് 50 ആണ്, അതായത് കിട്ടിയ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 50 ആണ്. പിന്നീട് ദ ക്യാപ് ഈ ലൈനല്ലേ, ഇത് സ്കെയിൽ ലൈനാണ്. അതായത് നമ്മുടെ ക്യാപിറ്റലും ലേബറും, വൈ ആക്സിൽ ക്യാപിറ്റലും എക്സ് ആക്സിൽ ലേബറും ആണോട്ടോ, അത് മൂന്ന് കർവിലും അങ്ങനെയാണ്. അപ്പം ഈ ക്യാപിറ്റലും ലേബറും ഇൻക്രീസ് ചെയ്യുന്ന ആ സ്കെയിൽ ലൈൻ കൊടുത്തേക്കാണ്. അതിങ്ങനെ കൂടുതലായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ 50-ൽ നിന്ന് 120 ഒരു ഉയർച്ച ഉണ്ടായി. അതായത് 120-ൽ നിന്ന് നോക്കുക, ഒരു 200 ഒരു കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് നമ്മുടെ കൊടുക്കുന്ന സ്കെയിലിനെക്കാട്ടിലും കൂടുതൽ ഒരു ഔട്ട്പുട്ട് ഉണ്ടായതായിട്ടാണ് ഈ ഐസോകോൻ്റെ കർവ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇൻക്രീസിങ് റിട്ടേൺസ് സ്കെയിലാണ്. ഇനി ഡിമിനിഷിങ് റിട്ടേൺസ് സ്കെയിൽ നോക്കുക. അതായത് നമുക്കിത് ഡിസ്റ്റൻസ് നോക്കി മനസ്സിലാക്കാം കേട്ടോ. അതായത് ഈ രണ്ട് ഡിസ്റ്റൻസിനെക്കാട്ടിലും കൂടിയൊരു ഡിസ്റ്റൻസിലാണ് ഇത് നിൽക്കുന്നത്. ആ ഡിസ്റ്റൻസ് നോക്കിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ കർവ് നോക്കുക, ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഔട്ട്പുട്ട് 100 ആയിരുന്നു, ഫസ്റ്റ് ഐസോകോൻ്റെ കർവിൽ 100 ആയിരുന്നു. പിന്നെ ക്യാപിറ്റലും ലേബറും ഇങ്ങനെ ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്ക് 100, 120 കൂട്ടിയപ്പോഴത്തേക്ക് എത്രയാണ് കിട്ടിയത്? ഒരു 120-ൽ നിന്ന് 130 ഒരു ഇൻക്രിമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അതായത് ഇൻക്രീസ് ചെയ്തതിനെക്കാട്ടിലും കുറഞ്ഞ അളവിലാണ് എന്ത് കൂടിയേക്കുന്നത്, ഔട്ട്പുട്ട് കൂടിയേക്കുന്നത്. ഈ മൂന്നിലും ഔട്ട്പുട്ട് കൂടുന്നു എന്നുള്ളൊരു പ്രതിഭാസമാണ് നടക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിവിടെ സംഭവിച്ചിരിക്കുന്നത് കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിൻ്റെ അനുപാതത്തെക്കാട്ടിലും കുറഞ്ഞ അളവിലാണ് ഔട്ട്പുട്ട് കൂടിയിരിക്കുന്നത്. അതായത് ഈ ഡിസ്റ്റൻസ് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഈ ഡിസ്റ്റൻസ് കൂടുതലാണ്, ഇവിടെയാണ് ഡിസ്റ്റൻസ് കൂടുതൽ, ഇവിടെ കുറവാണ്. ഔട്ട്പുട്ടിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത്, അതായത് അതിൻ്റെ അനുപാതം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇത് നോക്കുക, ഇത് കോൺസ്റ്റൻ്റ് റിട്ടേൺസ് സ്കെയിലാണ്. അതായത് ഈ സ്കെയിൽ ലൈൻ നോക്കുക, സ്കെയിൽ ലൈനിൽ ഇൻപുട്ട് കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ, അത് ക്യാപിറ്റൽ ലേബറും കൂടുതലായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ 50 ആണ്, ഇവിടെ 100, ഇവിടെ 150. അതായത് ഈ ഡിസ്റ്റൻസ് നോക്കുക, ഇവിടെ 50-ൽ നിന്ന് 100, 100-ൽ നിന്ന് 150. അതായത് ഒരു 50 എന്നുള്ള റേഷ്യോയിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതായത് എത്ര ഇൻപുട്ട് കൂട്ടുന്നോ അത്രയും തന്നെ ഔട്ട്പുട്ടും കൂടുന്നു. അതാണ് ഈ ഐസോകോൻ്റെ കർവുകളുടെ ഡിസ്റ്റൻസ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഡിസ്റ്റൻസ് ഒന്നുകൂടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് കാണുക. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് കോൺസ്റ്റൻ്റ് റിട്ടേൺസ് സ്കെയിലാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റിട്ടേൺസ് സ്കെയിൽ, ലോങ് റണ്ണിലെ റിട്ടേൺസ് സ്കെയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വ്യക്തമാക്കിയത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് എഴുതി ചോദിക്കുക, അതിന് റിപ്ലൈ ഞാൻ തരാം. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.